ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട കന്യാകുമാരി വിശേഷങ്ങളുടെ ബാക്കി വീഡിയോ ആട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ പാർട്ട് ടു ആണ്. അപ്പോൾ പാർട്ട് വൺ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചിടത്തും തന്നെ തുടങ്ങാം. ഹലോ, സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബോട്ടിങ്ങിന് നല്ല ക്യൂ ആണ്. 50 rupees ആണ് ആക്ച്വലി ബോട്ടിംഗ് റേറ്റ്. പക്ഷെ നമുക്ക് 200 rupees അടുത്ത സ്പെഷ്യൽ എൻട്രി ഉണ്ട്. അതായത് ക്യൂ നിൽക്കാതെ നമുക്ക് ബോട്ടിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളതാണ് എടുത്തിരുന്നത്. കാരണം ക്യൂ നിൽക്കാൻ മെനക്കെടാതെ നമ്മൾ ഒരാൾക്ക് 200 rupees വെച്ച് കൊടുത്താലും നമുക്ക് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് തന്നെ കയറാം. അപ്പോൾ നമ്മൾ 6 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് വന്ന് ക്യൂ നിൽക്കണം. ഇപ്പം സമയം 8 മണിയായി. ഫസ്റ്റ് ബോട്ടിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ 6 മണി നിന്നാൽ തന്നെ ക്യൂ നിന്നാൽ തന്നെ ഇപ്പോഴേ നമുക്ക് ടിക്കറ്റ് എൻട്രിക്ക് ക്യൂ ഒന്നും നമ്മൾ നിൽക്കണ്ട. നേരെ അവിടെ പോയി ക്യാഷ് അടയ്ക്കുക, നമുക്ക് എന്നാ ടിക്കറ്റ് തരും. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പോരാ. ബോട്ടിൽ കയറിയിട്ട് കാണാട്ടോ. ബോട്ടിങ്ങിനായിട്ട് കാത്തിരുന്നപ്പം ഞാൻ എടുത്ത സ്വാമി വിവേകാനന്ദ പാറയുടെ വീഡിയോ ആണ് കേട്ടോ. വിവേകാനന്ദ പാറയുടെ തൊട്ടരികിലുള്ള മറ്റൊരു പാറയിലാണ് നമുക്ക് തിരുവള്ളുവരുടെ ഈ ഒരു വലിയ പ്രതിമ കാണാനായിട്ട് സാധിക്കുന്നത്. ബോട്ടിനുള്ള ആള് ഫുള്ളായി, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ബോട്ടിലെ ബോട്ട് ക്രോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ എൻട്രി എടുത്തിട്ട് ബോട്ടിൽ കയറാൻ നിൽക്കുന്നവരാട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ സെക്കൻഡ് ബോട്ട് വന്നപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബോട്ട് എത്തിയിട്ടില്ല, അപ്പുറത്തുനിന്ന് ആളുകളെ വിട്ടിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കേ നമ്മുടെ ബോട്ട് എത്തുള്ളൂ കേട്ടോ. കുറച്ചുകൂടെ സമയം നമുക്ക് അവിടെ ബോട്ട് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരിയിലെ പട്ടണങ്ങളും പിന്നെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായിട്ട് റെഡിയാവുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസത്തിന് തുടക്കമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അതേ നമ്മുടെ ബോട്ട് കരയ്ക്കോടടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് പോയ ആളുകൾ ധരിച്ച് ലൈഫ് ജാക്കറ്റൊക്കെ പുറത്തിടുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്ത് എത്താനായിട്ട്. അങ്ങനെ നമ്മളും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ദൂരെ ഉള്ളെങ്കിലും അത്ര സേഫ് ആയിട്ടാണ് അവരെ നമ്മളെ അപ്പുറത്തെത്തിക്കുന്നത് കേട്ടോ. ഇപ്പം ഇതിന് അങ്ങനെ ചെറുതായിട്ട് സീറ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡ് സീറ്റിലായിരുന്നു ആക്ച്വലി ഇരുന്നത്. അപ്പോൾ ഞാനിപ്പം നടുക്കിയിരുന്നു. എൻ്റെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അച്ചാച്ചനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിലെ ത്രിവേണി സംഗമത്തിൻ്റെ ഓളങ്ങളുടെ സുന്ദരമായ കാഴ്ചകൾ കാണാം കേട്ടോ. ബോട്ടിലിരിക്കുമ്പോഴും തിരുവള്ളുവർ പ്രതിമ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസം എന്ന് കരുതുന്ന തിരുക്കുറൾ ലഭിച്ചത് തമിഴ് കവിയായ തിരുവള്ളുവറാണ്. മാത്രമല്ല പുരാതനമായ തത്വചിന്താശാസ്ത്ര ഗ്രന്ഥമാണ് തിരുക്കുറൾ. ഈ കാണുന്ന പ്രതിമയ്ക്ക് ഏകദേശം 133 അടി ഉയരമുള്ള പ്രതിമയാണ്. ഇന്ത്യൻ ശില്പിയായ ഡോക്ടർ വി ഗണപതി സ്ഥാപതിയാണ് ഇത് നിർമ്മിച്ചത്. തിരുവള്ളുവർ പ്രതിമയുടെ അടുത്ത് ചെന്ന് കാണാനായിട്ട് നമുക്ക് അനുമതിയില്ല കേട്ടോ. നമുക്ക് ദൂരെ നിന്ന് ഇതേപോലെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സ്വാമി വിവേകാനന്ദ പാറ മാത്രമേ സന്ദർശിക്കാനും നമുക്ക് അനുമതിയുള്ളൂ കേട്ടോ. നമ്മുടെ ഭാരതത്തിൻ്റെ തെക്കേറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കന്യാകുമാരി ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് കൊമേറിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭാരതത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബാബുത്രയ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം ദൂരെ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പാറകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു സ്വാമി വിവേകാനന്ദ പാറ. ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പം ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാമി വിവേകാനന്ദ പാറയിലിപ്പം എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലായിട്ടും കാണേണ്ടത്. അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാട്ടോ. വിവേകാനന്ദ പാറയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടെ കുഞ്ഞു കുളങ്ങളും അതുപോലെ തന്നെ സൈഡിൽ നല്ല ചെടികളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാണുമ്പോഴേ അറിയാതെ നമ്മൾ എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അത്ര മനോഹരമായിട്ടാണ് ആ പരിസരങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയുള്ള പരിസരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കന്യാകുമാരി വിശേഷങ്ങളാണ് അറിഞ്ഞിരുന്നത്. ഇനി നമ്മൾ കന്യാകുമാരിയുടെ ചരിത്രമാണ് അറിയാനായിട്ട് പോകുന്നത്. അപ്പം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു മുനമ്പാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും തീരത്തുള്ള കുമാരി അമ്മൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് കന്യാകുമാരിക്ക് ഈ ഒരു പേര് ലഭിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ഒരു റോക്ക് മെമ്മോറിയൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ത്രിവേണി സംഗമത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ
ഇവിടെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല, ഇനി നമ്മൾ പ്രവേശിച്ചിട്ടില്ല കേട്ടോ. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അതിന് പുറത്തെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പ്രവേശിക്കണം. അതിന് മുമ്പുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്മാരകങ്ങളിലും ഉള്ള പോലെ തന്നെ നമ്മുടെ ചെരുപ്പ് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കൗണ്ടറിൽ ചെരുപ്പ് കൊടുത്തിട്ട് ടോക്കൺ മേടിക്കും, അങ്ങനെ പിന്നെ നമ്മുടെ ടോക്കൺ കൊടുത്ത് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെരുപ്പ് നമ്മുടെ ചെരുപ്പ് അവർ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമേ നമുക്ക് ഈ ഒരു വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പ്രവേശിക്കുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുക കേട്ടോ, നമ്മുടെ റോക്ക് മെമ്മോറിയലിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്, അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി കയറി പോവാണ് കേട്ടോ. അപ്പം കഴിയുമ്പം കന്യാകുമാരിയിലെ ദൃശ്യസുന്ദരമായ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കന്യാകുമാരിയിലെ പട്ടണവും ത്രിവേണി സംഗമവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാഴ്ചകൾക്കൊക്കെ ഇടയിൽ കുറച്ച് ഫോട്ടോസിനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1970 സെപ്റ്റംബർ 2 ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന VV ഗിരി ഈ കാണുന്ന വിവേകാനന്ദ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇനി ഈ വിവേകാനന്ദ പാറയിൽ നിന്ന് നമുക്ക് കാണാവുന്ന കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം കേട്ടോ. ഈ കാണുന്നതാണ് ശ്രീപാദ മണ്ഡപം. അപ്പം നമ്മുടെ കന്യാകുമാരിയിലെ പ്രധാന നിർമ്മിതികൾ എന്ന് പറയുന്നത് തന്നെ വിവേകാനന്ദ മണ്ഡപവും ശ്രീപാദ മണ്ഡപവും. വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഈ കാണുന്ന വിവേകാനന്ദ മണ്ഡപമാണ് കന്യാകുമാരിയുടെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ശ്രീപാദ മണ്ഡപം എന്നറിയപ്പെടുന്ന ശ്രീപാദ പാറ. സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാന മണ്ഡപവും നമ്മുടെ ഈ ഒരു സ്വാമി വിവേകാനന്ദ മണ്ഡപത്തിലുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വലിയ പ്രതിമ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ദിശ നോക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. തെക്ക് വടക്ക് ദിശയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാമി വിവേകാനന്ദ പാറ പോലെ തന്നെ മറ്റൊരു ആകർഷണമാണ് ശ്രീപാദ പാറ എന്ന് പറയുന്നത്. അതും ഇവിടെ തന്നെയാണ് കേട്ടോ. അതിപ്പം ശ്രീപാദ മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന പാറയാണ് ഈ ഒരു ശ്രീപാദ പാറ. ഇനി നമ്മൾ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ ഉള്ളിലെ കാഴ്ചകളൊന്നും എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല. ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതികളുടെ കൂടിച്ചേരൽ നമുക്ക് ഈ ഒരു ധ്യാന മണ്ഡപത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ത്രിവേണി സമുദ്ര സംഗമം കാണാൻ പറ്റും. വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ശ്രീപാദ മണ്ഡപം കാണാനായിട്ട് സാധിക്കും. ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പാദമുദ്ര കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ ഇത്രയും ഭാഗം വരെ നമുക്ക് ക്യാമറ പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പം ദേ നമ്മളങ്ങനെ വിവേകാനന്ദ മണ്ഡപമൊക്കെ ഉള്ളിൽ കണ്ട് പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാലും നമുക്ക് നമ്മുടെ തിരുവള്ളൂർ പ്രതിമ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദൂരെ നിന്ന് നോക്കുമ്പം ഈ ഒരു സ്വാമി വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ഒന്നിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നതെങ്കിലും ഇവിടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പാട്ടിൽ ഞാൻ കാണിച്ച ആ ഒരു കടൽ തീരം സ്വാമി വിവേകാനന്ദ നീന്തിക്കടന്ന് ഈ ഒരു പാറയിലെത്തുകയും അവിടെ 3 രാവും പകലും ധ്യാനിച്ച് ബോധോദയം നേടി എന്ന് കരുതുന്ന പാറയാണ് ഈ ഒരു പാറ കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും നിങ്ങളെ എനിക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ സാധിച്ചില്ല, കാരണം ഇവിടുത്തെ ഒരു സ്മാരകത്തിൻ്റെ ഉള്ളിലും നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ക്ലീനിങ് സ്റ്റാഫ് ഈ ഒരു പാറയിലൂടെ കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ അദ്ദേഹം കളക്ട് ചെയ്തുകൊണ്ടാണ് കയറി വരുന്നത്. അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് അവർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെ മൊത്തത്തിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കല്ലുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും ഒക്കെ നമ്മെ ഒത്തിരി ആകർഷിക്കുന്നതാണ്. പക്ഷേ എനിക്കതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കാരണം എനിക്കതൊന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഹലോ, അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു കണ്ട് കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അപ്പുറത്ത് എത്തണം. അപ്പം ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലെല്ലാം കണ്ടു. അതൊക്കെ ഞാൻ കുറേയൊക്കെ ഫോട്ടോസായിട്ടും വീഡിയോ ആയിട്ടും എനിക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പകർത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സമയം 9:08. നമ്മൾ 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ 9:08. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല, ടൈം കിട്ടിയില്ല. ഇനി നമ്മൾ ഇനി ബോട്ടിൽ പോകട്ടോ കാണിച്ചു തരാം. ഈ വരുന്ന ഈ ഒരു ബോട്ടിനാണ് നമുക്ക് പോകേണ്ടത്, വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഒന്നുകൂടി ആ ഒരു കടലിൻ്റെ സൗന്ദര്യവും നമ്മുടെ വിവേകാനന്ദ പാറയും ആ തിരുവള്ളൂർ പ്രതിമയും ഒക്കെ ഞാൻ പകർത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കാണിച്ചു നോക്കാം. അപ്പോഴത്തേ നമ്മുടെ ബോട്ട് വന്നു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ നമ്മൾ കരയ്ക്കിറങ്ങിയിട്ട് നമ്മുടെ ലോഡ്ജിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മളിവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഓട്ടോയിൽ കയറി നമ്മൾ ഇനി ലോഡ്ജിലെത്തിയിട്ട് കാണാം കേട്ടോ. ഞാൻ നമ്മൾ താമസിച്ച SKYARP എന്ന് പറഞ്ഞ ലോഡ്ജിന് 4 നിലയാണുള്ളത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഒക്കെ കണ്ട് ഇപ്പൊ നമ്മുടെ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം സമയത്ത് 9:53, 10:06. ഇനിയിപ്പോ നമ്മള് ഒന്ന് ഫ്രഷ് ആയിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുടെ ശുചീന്ദ്രം, അതുപോലെ തന്നെ പത്മനാഭപുരം കൊട്ടാരം അതൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആകെ എനിക്കുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് സൺറൈസും സൺസെറ്റും കാലാവസ്ഥ മോശമായതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉണ്ടല്ലോ, ഇത് ശരിക്കും ക്യൂ നിന്ന് നമ്മൾ സാധാരണ ഒരാളുടെ പ്രൈസ് എന്ന് വെച്ചാൽ 50 രൂപയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, സ്പെഷ്യൽ എൻട്രി എടുത്ത് തന്നെ ചെയ്യുക. ക്യൂ എന്ന് പറയുമ്പോൾ വഴി നീളമാണ് ക്യൂ. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് സ്പെഷ്യൽ എൻട്രി 200 rupees ആണ് ഒരാൾക്ക്, അതെടുത്തേ ചെയ്യാവുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് വേഗം തന്നെ പോകാനായിട്ട് പറ്റും. ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ബോട്ടിലാണ് അവിടെ എത്തിയത്, അതുകൊണ്ട് വലിയ തിരക്കും ഇല്ലായിരുന്നു. രാവിലെ സമയമായതുകൊണ്ട് നല്ല കാറ്റും പിന്നെ വെയിലും അങ്ങനെയൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പം സമയം 10 മണിയായി. ഇപ്പം നമ്മൾ തിരിച്ചെത്തി. ഇനി നമ്മൾ ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശുചീന്ദ്ര ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കാനാണ്. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു പാർട്ട് ഞങ്ങളുടെ അവസാനത്തേക്കാണ്. ഒരാൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.